നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേരള ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന ഒരു ജോബ് ഫെയറിനെ കുറിച്ചാണ്. കേരള നോളജ് എക്കണോമി മിഷനും കെ ഡിസ്കുമായി ചേർന്നിട്ടാണ് ഈ തൊഴിൽമേള കേരളത്തിലെ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നടത്തുന്നത്. അപ്പം 10,000-ൽ പരം ഒഴിവുകളാണ് അവരിപ്പോൾ ഈ ജോബ് ഫെയറിലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേരള ബജറ്റ് 2021-22 പ്രഖ്യാപിച്ച ഒരു പ്രൊജക്റ്റാണിത്. അപ്പോൾ ഈ തൊഴിൽമേള വുമൺ എക്സ്ക്ലൂസീവ്ലി ആണ്, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ് ഈ ഒരു തൊഴിൽമേള ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ജോബ് ഫെയറിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനുമ്പ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജോലി തേടുന്ന ആളാവട്ടെ, നിങ്ങൾക്ക് ജോലിയിൽ ഇടയ്ക്ക് വെച്ച് കരിയർ ബ്രേക്ക് ആയവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും എല്ലാം അപേക്ഷിക്കാനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ജോബ് ഫെയർ. അപ്പോൾ ഈ ജോബ് ഫെയറിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു വുമൺ സെൻട്രിക് വർക്ക്ഷോപ്പ് അവർ നടത്തുന്നുണ്ട്, അതിൽ പങ്കെടുക്കേണ്ടതാണ്. ആ വർക്ക്ഷോപ്പിലൂടെ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അതിലൂടെ നിങ്ങൾക്ക് അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് കേരളത്തിൽ ഇത് നടത്തുന്നത്. ട്രിവാൻഡ്രം, കോഴിക്കോട്, കൊച്ചിയിലാണ് വർക്ക്ഷോപ്പ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ലൊക്കേഷനിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. തിരുവനന്തപുരത്ത് നടത്തുന്ന December 16, 19, 20 തീയതികളിലാണ്. അപ്പോൾ LBS കോളേജ് പൂജപ്പൂർ വെച്ചിട്ടാണ് നടത്തുന്നത്. കോഴിക്കോട് നടത്തുന്നത് January 7, 8, 9 ആണ്. ഇത് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ്, ഫിക്സ് ആക്കിയിട്ടില്ല ഡേറ്റ്. മീൻസ് മാക്സിമം ഈ ഡേറ്റിൽ തന്നെ ആയിരിക്കും നടക്കുക. പ്രൊവിഡൻസ് കോളേജായിരിക്കും മെന്യു. കൊച്ചിയിലാണെങ്കിൽ January 13, 14, 15 സെൻറ്റ് തെരേസസ് കോളേജിലാണ്. അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ഏത് ഡേറ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എങ്ങനെയാണ് ഏത് ടൈമാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇപ്പോൾ ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത് 3 മണിക്കൂറായിരിക്കും ഒരാൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിതിൽ വർക്ക്ഷോപ്പിൽ നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്കുണ്ട്, ഈ ലിങ്കിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ലിങ്കിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് B2C കേരള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് വുമൺ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ളൊരു ഓഫറാണിത്. നിങ്ങളിപ്പം കുറേ ബ്രേക്ക് വന്ന്, നിങ്ങളുടെ കരിയറിൽ ബ്രേക്ക് വന്നവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. പുതിയ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫുൾ നെയിം അത് നിങ്ങൾ കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, മൊബൈൽ നമ്പർ, കറണ്ട് ലൊക്കേഷൻ എവിടെയാണോ അത് നിങ്ങൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചോദിക്കുമ്പോൾ ആർ യു റെഡി ടു അറ്റൻഡ് ദ ജോബ് ഡ്രൈവ് വിച്ച് ഈസ് ഓർഗനൈസ്ഡ് ബൈ KKEM, ഇഫ് യെസ് ചൂസ് യുവർ പ്രിഫേർഡ് ലൊക്കേഷൻ. നിങ്ങൾ ജോബ് ഡ്രൈവ് പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് എവിടെയാണോ താല്പര്യം അത് നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ട്രിവാൻഡ്രം ആണോ, കാലിക്കറ്റ് ആണോ, കൊച്ചിയാണോ നിങ്ങൾക്ക് നോക്കിയിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ആണെങ്കിൽ എക്സ്പീരിയൻസിന് കൊടുക്കാം, ഫ്രഷർ ആണെങ്കിൽ ഫ്രഷറിന് കൊടുക്കാം. എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ കരിയർ ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ വില്ല നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കാവുന്നതാണ്. എത്ര വർഷം നിങ്ങൾക്ക് ബ്രേക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ ആ ഇയറും ഇവിടെ കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഏതാണ് ജോബ് ലൊക്കേഷൻ, ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് ഇവിടെ ആൻസർ ആയിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മാൻഡേറ്ററി ട്രെയിനിങ് സെഷൻ ഉണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അവർ. ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക്ഷോപ്പാണ്, അതിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആർ യു റെഡി, അതിൽ യെസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ഡേറ്റ് ഉണ്ടെങ്കിൽ മൂന്ന് ഡേറ്റിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. 16, 19, 20 കോഴിക്കോടാണെങ്കിൽ 6, 7, 8 ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ടൈമിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9:30 to 12 വരെയുള്ള ഷിഫ്റ്റും ഉണ്ട്. 2 PM to 5 PM വരെയുള്ള ഷിഫ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കൊച്ചിയിലെയും ടൈം ഡേറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിനനുസരിച്ച് ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുള്ളത് ആ ഡേറ്റും കറക്റ്റായി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജോലി, നിങ്ങളുടെ ഡെസിഗ്നേഷൻ, നിങ്ങളുടെ ഏത് ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അക്കൗണ്ടൻ്റ് ആണോ, സോഫ്റ്റ്വെയർ ടെസ്റ്റ്, ടെലികോളർ, ഓഫീസ് സ്റ്റാഫ്, ഡോക്ടർ, അങ്ങനെ നിങ്ങൾക്ക് ഒരു മിനിമം 3 ജോബ് റോൾസ് നിങ്ങൾക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്, ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജോബ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ എത്ര സാലറി എക്സ്പെക്ട് ചെയ്യുന്നു അത് നിങ്ങൾക്ക് ആൻസർ ആയി കൊടുക്കാം. ഇതുകൂടാതെ തന്നെ ബ്രീഫ് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പറ്റി നിങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ മംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ ജോബ് ഫെയറിന്. അതുപോലെ തന്നെ ജോബ് വർക്ക്ഷോപ്പിനും നിങ്ങൾക്ക് ഇതിലൂടെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ജോബ് ഡ്രൈവിൻ്റെ ഈ ഡേറ്റിൻ്റെ വെന്യൂ ഡീറ്റെയിൽസ് ഇതാണ്. തിരുവനന്തപുരത്താണ് ജോബ് ഡ്രൈവ് ജോബ് ഫെയർ നടക്കുന്നത്, അതായത് തൊഴിൽമേള നടക്കുന്ന ഡേറ്റുകളാണിത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇവരുടെ വർക്ക്ഷോപ്പ് നടക്കുന്നതാണ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് ഇവൻ്റെ ജോബ് ഫെയർ നടക്കുന്നത് ട്രിവാൻഡ്ര LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ പൂജപ്പുര 21/12/2021 ആണ്. December 21 നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ആ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെഷനിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്കിതിൽ ജോബ് ഫെയറിൽ പങ്കെടുക്കാവുന്നതാണ്. ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ നേരത്തെ അവർ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സ്കിൽസിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടിപ്സൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും. കോഴിക്കോടാണ് ജോബ് ഫെയർ നടക്കുന്നത്. പ്രൊവിഡൻസ് വുമൺസ് കോളേജിൽ January 10 2022
എറണാകുളം സെൻറ്റ് തെരേസസ് കോളേജ് കൊച്ചിയിൽ നടക്കുന്നത് ജനുവരി 16, 2022. അപ്പോൾ ഇതിനു മുൻപ് തന്നെ നിങ്ങൾ ഈ കേരള നോളജ് മിഷനിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലൂടെ നിങ്ങൾ കുറേ പേരെ, ഇതിന് മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നോളജ് മിഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ അന്ന് രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ലിങ്കിലൂടെ വീണ്ടും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാണ് കേരള നോളജ് ജോബ് സീക്കർ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ ഈ നോളജ് മിഷൻ്റെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് നിങ്ങൾ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം നിങ്ങൾ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി ദ ടേംസ് ആൻഡ് കണ്ടീഷൻ കൊടുത്തതിന് ശേഷം ഇമെയിൽ ഒ ടി പി സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിൽ ഒരു കോഡ് വരുന്നതായിരിക്കും, അത് നിങ്ങൾ ഇവിടെ ഒ ടി പി ആയിട്ട് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കോഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു വെരിഫിക്കേഷൻ കോഡ് ഇമെയിലിലേക്ക് പോയിട്ടുണ്ടാവും, ഒരു 6-digit ഒ ടി പി ആയിരിക്കും. അത് നിങ്ങളുടെ മെയിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ഒ ടി പി കിട്ടുന്നതായിരിക്കും. ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഒ ടി പി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒ ടി പി വന്ന് 417044 ആണ്. അത് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. 417044 പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാസ്വേഡ് അവർ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് 8 characters വേണം, പിന്നെ അതുപോലെ തന്നെ ഒരു അപ്പർ കേസ് വേണം, ഒരു ലോവർ കേസ് ക്യാരക്ടർ വേണം, നമ്പറും വേണം. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ പാസ്വേഡ് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. അവർ പറഞ്ഞ കണ്ടീഷൻ വെച്ച് നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ്, യു മേ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ രജിസ്റ്ററിങ്, യു മേ നൗ ലോഗിൻ ആൻഡ് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ ബൈ ക്ലിക്കിംഗ് ഹിയർ എന്ന് പറഞ്ഞു കാണാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രൊഫൈലിലൂടെ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഈ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുകളിലൊരു 3 dots കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജോബ് സീക്കർ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ജോബ് സീക്കറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ലോഗിന് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കിട്ടി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യുക. പിന്നെ എൻ്റെ മുൻപത്തെ വീഡിയോ ഉണ്ട് നോളജ് മിഷൻ കൊടുത്ത്, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അഥവാ നിങ്ങൾക്ക് ഇതിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് ഈ 2 numbers ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ചിട്ട് ക്ലാരിഫൈ ചെയ്താൽ മാത്രം ഇതിന് പോയാൽ മതി. ഈ 2 numbers 8921537559, വേറെ നമ്പർ 8129523655. ഈ 2 numbers നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു വുമൺ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ളതാണ്. നല്ലൊരു അവസരമാണ്. കേരള ഗവൺമെൻറ് തന്നെ നടത്തുന്ന, അവരുടെ ബജറ്റിൽ പറഞ്ഞ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണിത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യുക, ജോബ് വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക, ജോബ് ഫെയറിൽ പങ്കെടുക്കുക. നല്ലൊരു അവസരമാണ്. ഇത്രയുമായിരുന്നു ഇതിൻ്റെ മെയിൻ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിലൂടെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഇതിന് പങ്കെടുക്കുക. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇതുപോലെ ജോലി അന്വേഷിക്കുന്ന, അവർക്കൊക്കെ നിങ്ങളിത് സെൻഡ് ചെയ്ത് കൊടുക്കുക, അവരോടൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറയുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.